ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ഈ വെളിച്ചം, ഈ പ്രകാശം എവിടെയാണ് അനർത്ഥമാവുക? അഥവാ ആ വെളിച്ചത്തിന്റെ തണലിൽ അവന്റെ അടിയാറുകളൊക്കെ ഒരുമയോടുകൂടി ഭൂമി ലോകത്ത് സുഖമായി വാഴണമെന്ന പടച്ചവന്റെ ആഗ്രഹത്തെ എപ്പോഴാണ് സഫലമാക്കാൻ സാധിക്കുക? അതെവിടെയാണ്, എങ്ങനെയാണ് സഫലീകരിക്കുക? അള്ളാഹുവിന്റെ നാമത്തെ അവന്റെ അനുമതിയോടുകൂടി പ്രകീർത്തിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ഭവനങ്ങൾ, ആ ഭവനങ്ങളിലാണ് ഈ വെളിച്ചം അനർത്ഥമാകേണ്ടത്. ഭവനങ്ങൾ എന്ന് പറഞ്ഞാൽ ബുയൂത്ത് എന്ന പദപ്രയോഗമാണ് പടച്ചവൻ നടത്തിയത്. ബുയൂത്ത് എന്ന് പറഞ്ഞാൽ ബൈത്തിന്റെ ജമാണ്. അറബി ഭാഷയിൽ വേണമെങ്കിൽ വീട് എന്നതിന് ദാർ എന്ന് ഉപയോഗിക്കാം, ദാർ. പക്ഷെ അവിടെ അള്ളാഹു ഉപയോഗിച്ചത് ബൈത്ത് അഥവാ ബുയൂത്ത് എന്നാണ്. ദാർ എന്ന് പറഞ്ഞാൽ അതിന്റെ എഴുത്തിലും ഉച്ചാരണത്തിലും നിങ്ങൾ നോക്കിയാൽ ഒരക്ഷരം മറ്റൊരക്ഷരവുമായി വിട്ടുനിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ദാർ എന്നെഴുതുമ്പോൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത് ഇത് ബൈത്താണ്, വെറും ബൈത്തല്ല, ബുയൂത്തുകളാണ്, കുറെ ഭവനങ്ങൾ. ബൈത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടിയെഴുതുകയാണ്, കൂട്ടിയെഴുതുക. വിശുദ്ധ ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങളുടെ പ്രഖ്യാപനങ്ങളിൽ പോലും അല്ലെങ്കിൽ ഉച്ചാരണങ്ങളിൽ പോലും വലിയ വലിയ തത്വങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ തത്വങ്ങളൊക്കെ നമ്മളുടെ ഇടയിലുള്ള ഒരുമയെ ഊട്ടിയുറപ്പിക്കാൻ, ഊഷ്മളമായി നമ്മളുടെ ബന്ധത്തെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി പടച്ചവൻ ഉപയോഗിക്കുകയും ചെയ്യും. ബൈത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം കൂടിയിണങ്ങുന്ന, മനസ്സുകൾ ഒരുമിക്കുന്ന, അതിനെ ഉവോൽബലകമാകുന്ന, അതിനെ പ്രചോദനമാകുന്ന ഒരു സംവിധാനത്തെയാണ് ഭവനം എന്ന് വിളിക്കുന്നത്. ഭവനം എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിനെ മസ്കൻ എന്ന് വിളിക്കാറുണ്ട്. സമാധാനത്തിന്റെ ഗേഹം, സമാധാനം നൽകുന്ന ഗേഹം, സമാധാനം ലഭിക്കുന്ന ഗേഹം. ലിതസ്കുനു ഇലൈഹ, വ്യഥകളുമായി അലഞ്ഞുതിരിയുന്ന മനസ്സുകൾ അവന്റെ ഭവനത്തെ പ്രാപിക്കുമ്പോൾ, അതിലെ ഇണയുമായി ഒരുമിക്കുമ്പോൾ അവന്റെ മനസ്സിന് സമാധാനമുണ്ടാകുന്നു, ശാന്തി ഉണ്ടാകുന്നു, ശാന്തി സമ്മാനിക്കുന്ന ഇടം. അതിനെയാണ് ഭവനം എന്ന് വിളിക്കുന്നത്, അതിനെയാണ് പള്ളി എന്ന് നമ്മൾ പറയുന്നത്. മുസ്ലിമീങ്ങൾ പള്ളി എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തരത്തിൽ നമ്മൾ ആലോചിച്ചാൽ ഓരോ പ്രയോഗങ്ങളും, നമ്മൾ സാധാരണഗതിയിൽ ഞാൻ എന്ന് പറയാറില്ലേ, ഞാൻ എന്ന് പറയുന്ന ബോധത്തെ അള്ളാഹു അവന് വേണ്ടി മാത്രം ഉപയോഗിച്ചു. ബാക്കി അടിയാറുകളുടെ പ്രയോഗങ്ങളൊക്കെ വരുമ്പോൾ ഖുർആനിന്റെ ഭാഷ പരിശോധിച്ചാൽ നമ്മൾ എന്ന് പറയാൻ പടച്ചവൻ നമ്മളെ ശീലിപ്പിച്ചു. എന്തുകൊണ്ടാണ് അപ്രകാരം അള്ളാഹു നമുക്കൊരു ശീലം പകരുന്നത്? ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു നോക്കുക, രണ്ട് ചുണ്ടുകളും അകലുകയാണ് ചെയ്യുക. എന്നാൽ നമ്മൾ എന്ന് പറയുമ്പോൾ രണ്ടു ചുണ്ടുകളും അറിയാതെ അടുക്കുകയാണ് ചെയ്യുക. അടുപ്പമാണ് അള്ളാഹു ആശിക്കുന്നത്, അകൽച്ചയിലാക്കാൻ. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്. വിശദീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ ചേച്ചിമാരോടും ഇത്താത്തമാരോടും സഹോദരങ്ങളോടും ഒക്കെ വിശുദ്ധ ഖുർആൻ ദൈവത്തിന്റെ ഗ്രന്ഥമാണ് എന്ന തിരിച്ചറിവോടുകൂടി അത് നൽകുന്ന സന്ദേശത്തെ പഠിക്കണമെന്ന്, പഠിക്കാൻ ശ്രമിക്കണമെന്ന്, വായിക്കാൻ ശ്രമിക്കണമെന്ന് വിനീതമായ ഒരു ഉണർത്തൽ മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ നടത്തുകയാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഞങ്ങൾ, നാം എന്ന് പറയുന്നത്, നമ്മൾ എന്ന് പറയുന്നത് നാം അറിയാതെ നമ്മുടെ ചുണ്ടുകൾ അടുക്കുകയാണ്, യോജിക്കുകയാണ്, ഒരുമിക്കുകയാണ്. ഞാൻ എന്ന് പറയുമ്പോൾ നാം അറിയാതെ ഒരുതരം അകൽച്ച ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഞാൻ എന്ന ഭാവത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ദാർ എന്ന് പറഞ്ഞുകൂടാ, ബൈത്ത് എന്ന് പറയണം, ഫി ബുയൂത്ത്, അത്തരം ഭവനങ്ങൾ. ആ ഭവനങ്ങളിൽ ഒത്തുകൂടി രാവിലെയും വൈകുന്നേരവും നാമം ജപിക്കുന്നു, നാമം ജപിക്കുന്നു, ദിക്റുകൾ പറയുന്നു, പടച്ചവനെ സ്മരിക്കുന്നു. എന്തിനാണ് അപ്രകാരം പടച്ചവനെ സ്മരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു, മനുഷ്യൻ ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളിൽ വന്ന് പരസ്പര സ്നേഹത്തെ ഊഷ്മളമായ നിലയിൽ പങ്കുവെക്കുകയും ഊട്ടിയുറപ്പിക്കുകയും, പള്ളിയിൽ വന്ന് നമ്മൾ സഫ് സഫായി നിൽക്കുന്നു, നമ്മുടെ തോള് തോളോട് ചേർത്ത് നിൽക്കുന്നു, അഡ്വക്കേറ്റും അതുപോലെ ജഡ്ജിയും സാധാരണക്കാരനായ ഒരു തൂപ്പു പണിക്കാരനും ഒരുമിച്ച് നിൽക്കുന്നു. ഈ ഒരുമയുണ്ടാക്കാൻ അവരുടെ തോളും തോളും ചേർക്കുകയും ആ തോളിന്റെ ചേർക്കലിലൂടെ മനസ്സിനെ ഒരുമിപ്പിക്കാൻ അവരൊക്കെ ഒരു വലിയ രക്ഷിതാവിന്റെ മുമ്പിൽ, ഏകനായ നാഥന്റെ മുമ്പിൽ ശിരസ് നമിക്കുന്നു, തല താഴെ വെക്കുന്നു. ആരും ആരെക്കാളും വലിയവനല്ല എന്ന് പരസ്യമായ നിലയിൽ തന്റെ പ്രവൃത്തി കൊണ്ട് പ്രഖ്യാപിക്കുന്നു. പ്രശ്നം പറയുകയാണ് ഈ തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ അവരെ നിങ്ങൾ പരിശോധിക്കുക. റിജാൽ ലാ തുൽഹീഹിം തിജാറത്തു വലാ ബൈഉ അൻ ദിക്രില്ലാഹ്,
رجال لا تلهيهم تجارة ولا بيع عن ذكر الله സാധാരണഗതിയിൽ ഇത്തരം ആയത്തുകളൊക്കെ നമ്മൾ ഇത്രയും കാലം ഊതി അർത്ഥം വെച്ചത് എനിക്ക് തോന്നുന്നു നമ്മൾ കാലം അറിയാതെയാണ്, ലോകം അറിയാതെയാണ്, നമ്മുടെ അനുഭവത്തിന്റെ ഭാഷയെ വേണ്ടതുപോലെ പരിഗണിക്കാതെയാണ്. വെറും ഭാഷയുടെ അടിസ്ഥാനത്തിൽ മാത്രം തഫ്സീർ പഠിച്ചാൽ പോരാ പ്രിയപ്പെട്ടവരെ, അനുഭവ ഭാഷയത്തിലൂടെ തഫ്സീർ പഠിക്കാൻ ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ല വഇഖാമിസ്സലാ. നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടകന്റെ വർത്താനം ഞാൻ ശ്രദ്ധിച്ചു. മതത്തെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാത്തതിന്റെ പേരിൽ മതമുള്ളയിടത്താണ് സമാധാനമില്ലായ്മ എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ശരിയാണ്, മതത്തെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതെ, അതിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാതെ, അതിനെ പ്രാക്ടീസ് ചെയ്യേണ്ടതുപോലെ പ്രാക്ടീസ് ചെയ്യാതെ, അതിന്റെ ഉപരിവിപ്ലവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ബാഹ്യമായ കുറെ വൈകാരികാടിസ്ഥാനത്തിലുള്ള വാക്ചാതുരികൾ മാത്രമായി മാറ്റുകയും ചെയ്തപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ശരിയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രസംഗങ്ങൾ ഇന്ന് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അതൊക്കെ വൈകാരികമാണ്, പ്രസംഗങ്ങൾ വൈജ്ഞാനികമല്ല. അവിടെ ഒരു തിരുത്ത് നമുക്ക് ആവശ്യമാണ്. ചുരുക്കി പറയട്ടെ, വാസ്തവത്തിൽ പടച്ചവൻ പറയുകയാണ്, ഈ ഭവനങ്ങളിലൊക്കെ വന്നു കൂടുന്ന ആളുകളുടെ നാമം ജപിക്കലും ദിക്ർ പറയലും നമസ്കരിക്കലും ഇബാദത്തെടുക്കലും ഒക്കെ അത് മുഖേന ഉണ്ടായിത്തീരേണ്ടത്. ഒരിക്കലും അവരുടെ മനസ്സിൽ കച്ചവട താല്പര്യം വരരുത്. എന്തുകൊണ്ടാണ് മതത്തെ സംബന്ധിച്ച് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചത്, അല്ലെങ്കിൽ മതത്തിന്റെ വക്താക്കൾക്ക് വഴിതെറ്റിപ്പോയത്? എന്തുകൊണ്ടാണ് മതം പലപ്പോഴും ക്രോധം വളർത്തുന്നത്? എന്തുകൊണ്ടാണ് സ്പർദ്ധ വളർത്താൻ മത കേന്ദ്രങ്ങളും അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങളും കേന്ദ്രമായി പോകുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉന ദിക്രില്ല വഇഖാമിസ്സലാ വഇഖാഇസ്സക യഖഫുന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ യഖഫുന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. നന്നായി ആ വാചകങ്ങളൊന്ന് പഠിക്കണം പ്രിയപ്പെട്ടവരെ. എനിക്ക് തോന്നുന്നു നാല് കാരണങ്ങളാണ് ഇന്നീ കാണുന്ന മതസ്പർദ്ധയുടെ അടിസ്ഥാനം, അല്ലെങ്കിൽ നമുക്ക് തമ്മിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സൗഹൃദങ്ങളൊക്കെ ഒരു സ്വപ്നമായി മാറിയത്, അല്ലെങ്കിൽ ഒരു ഓർമ്മയായി മാറിയത്. നമ്മൾ തമ്മിൽ, ഞാനും എന്റെ ബഹുമാന്യനായ സ്വാമിജിയും അതുപോലെ ഫാദറും മറ്റുമൊക്കെ ഒരേ വേദിയിൽ ഒന്നിച്ചിരിക്കുമ്പോൾ അത് വാർത്തയാകുന്നത് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. എന്ത് വാർത്തയാകാനാണ്? ഞങ്ങളൊക്കെ രണ്ട് ശരീരമാണെങ്കിലും ഒരേ മനസ്സിന്റെ ഉടമയാണ്, ഒരേ ദൈവത്തിന്റെ അടിമയാണ്. മനുഷ്യൻ എന്ന ഈ വേദിയിൽ ഞങ്ങളൊക്കെ ഒരുമയോടുകൂടി ജീവിക്കേണ്ടവരാണ്. അത് നിങ്ങൾ ഫോട്ടോ എടുത്ത് നാളത്തെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാനും മാത്രം നമ്മുടെ സൗഹൃദം ആരോ കട്ടെടുത്തില്ലേ പ്രിയപ്പെട്ടവരെ? മനുഷ്യത്വം നഷ്ടപ്പെട്ടില്ലേ? നമുക്ക് മനുഷ്യത്വം നഷ്ടപ്പെട്ടില്ലേ? നമ്മൾ വിശുദ്ധ ഖുർആനിലെ ഈ വാക്യം പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പള്ളികൾ അല്ലെങ്കിൽ അമ്പലങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ അതിന്റെ ലക്ഷ്യത്തിൽ നിന്നും വഴിവിട്ടുപോയത് എന്ന് പരിശോധിക്കുമ്പോൾ മൂന്ന് നാല് കാര്യങ്ങളാണ്. ഒന്ന്, തിജാറത്തുൽ ലാ തുൽഹീഹിം തിജാറത്തുൽ വലാ ബൈഉന ദിക്രില്ലാഹി വഇഖാമിസ്സലാ വഇതാഇസ്സക. സമയക്കുറവുകൊണ്ട് ഞാൻ വിശദീകരിക്കുകയല്ല, ചുരുക്കി പറഞ്ഞാൽ ഒന്ന്, രാഷ്ട്രീയ ആധിപത്യം. ഒന്നാമത്തത് രാഷ്ട്രീയക്കാരന്റെ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള കുതന്ത്രങ്ങൾ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ പള്ളിയും അമ്പലവും അതുപോലെയുള്ള ആരാധനാലയങ്ങളും ഒക്കെ നമ്മ തമ്മിൽ യോജിക്കാനുള്ളതല്ല, വിയോജിക്കാനുള്ളതായി മാറി. ഒന്നാമത്തത് രാഷ്ട്രീയക്കാരന്റെ ആധിപത്യമാണ് അവന്റെ ഇടപെടലാണ്. മറ്റൊന്ന്, സമ്പന്നന്മാരുടെ കോർപ്പറേറ്റുകളുടെ ആധിപത്യമാണ്, അതിന്റെ അതിപ്രസരമാണ്. നേരത്തെ നമ്മുടെ മുഷ്താഖ് സാഹിബ് തന്നെ ഓർമ്മിച്ചു, പണ്ട് നമുക്ക് പരസ്പരം അറിയാമായിരുന്നു, ഇന്ന് അറിയാതെ പോയി. എന്തുകൊണ്ടാണ്? ഓരോരുത്തരും അവരവരുടെ നിലവാരങ്ങളിൽ ഉയർന്നു, ഓരോരുത്തർക്കും അവരവരുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യൽ നിർബന്ധമായി. അവനേക്കാൾ താഴെയുള്ള സ്റ്റാറ്റസുകാരന്റെ നേരെ ഒന്ന് തിരിഞ്ഞു നോക്കി പുഞ്ചിരിക്കാനുള്ള സന്മനസ് പോലും നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ലാഭേച്ഛ, പണത്തോടുള്ള അതിഭ്രമം ഇത് വർദ്ധിച്ചു. നമ്മൾ സാധാരണ പറയാറുള്ള ഒരു വിശുദ്ധ വാക്യമില്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം നബി തങ്ങൾ ഈ സമുദായത്തെ അല്ലെങ്കിൽ ഈ സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, വല്ലാഹി മാ അഖ്ഷ അലൈക്കും അൽ ഫഖർ എന്റെ സമൂഹമേ, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. എന്റെ സമുദായം, എന്റെ സമൂഹം, അല്ലെങ്കിൽ ഈ മനുഷ്യക്കുഞ്ഞുങ്ങൾ അവർ ദാരിദ്ര്യം കൊണ്ട് നശിപ്പിക്കപ്പെടുമെന്ന് എനിക്ക് ഭയമേ ഇല്ല. മറിച്ച് ഞാൻ ഭയപ്പെടുന്നത് പറഞ്ഞ ഈ വാചകം മുസ്ലിമീങ്ങൾക്ക് മാത്രം ബാധകമാണോ പ്രിയപ്പെട്ടവരെ? പള്ളി മെമ്പറുകളിലും മെഹ്റാബുകളിലും തടിച്ചുകൂടുന്ന നമ്മുടെ സമുദായത്തെ കേൾപ്പിക്കാനുള്ളതാണ്? അല്ല, ലോകർ കേൾക്കേണ്ടതാണ്, മനുഷ്യ സന്ധ്യം കേൾക്കേണ്ടതാണ്. ഞാൻ നിങ്ങളെ സംബന്ധിച്ച് ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ അല്ല. ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ ചേച്ചി വെച്ച കഞ്ഞിപ്പാത്രത്തിൽ നിന്നും ഞാൻ ഊറ്റി കുടിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ വെക്കുന്ന കഞ്ഞിപ്പാത്രത്തെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റമടിക്കുന്നവരായ പൊലയന്മാരും പറയന്മാരും ഉണ്ടായിരുന്നു.
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നാനും തീറ്റിക്കാനും കൊടുക്കാനും വാങ്ങാനും ഒരു മടിയുമില്ല. അന്ന് നമുക്ക് വലിയ കൊട്ടാര സമാനമായ, അല്ലെങ്കിൽ ആളുകൾക്ക് എത്തി നോക്കിയാൽ ഉള്ളിൽ കരയുന്നവന്റെ കണ്ണുനീര് കാണാൻ കഴിയുന്നതിൽ നിന്നും തടുത്തു നിർത്തുന്ന വൻമതിലുകളില്ല. അതിന് ഇരുമ്പിന്റെ ഗേറ്റുകളുമില്ല. ആ ഗേറ്റിന്റെ പരിസരത്ത് വന്ന് ഉള്ളിൽ കരയുന്നവൻ ആരാണെന്ന് എത്തി നോക്കിയാൽ ഇവിടെ അഴിച്ചുവിടാൻ വലിയ ആദാന ബാഹുവായ ഡോഗുകളുമില്ല. ഞാനിതൊക്കെ സമയക്കുറവ് കൊണ്ട് എന്റെ വികാരം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ അതൊക്കെ സൂചിപ്പിക്കുക മാത്രമാണ്. അന്ന് നമുക്ക് കഞ്ഞിയും പയറും ഉണ്ടായിരുന്നു, പൂളയുണ്ടായിരുന്നു, ഉടച്ചുകൂട്ടാൻ ചമ്മന്തി ഉണ്ടായിരുന്നു. ആ ചമ്മന്തിയിൽ പങ്കാളിയാകാൻ എന്റെ പരിസരത്തുള്ള ചേച്ചിമാർ വന്നാൽ, ഇത്താത്തമാർ വന്നാൽ ഏവർക്കും സ്വാഗതമാണ്. ഞങ്ങളുടെ ഗേറ്റ് ഒരിക്കലും ഞങ്ങൾ അടയ്ക്കുമായിരുന്നില്ല, അടയ്ക്കുമായിരുന്നില്ല. ചുരുക്കി പറയട്ടെ, വിശുദ്ധ ഖുർആൻ പറയുന്നത്, പള്ളി എന്ന് പറയുന്നത് അവിടെ കച്ചവട താല്പര്യത്തോടുകൂടി ആളുകൾ കടന്നുകൂടുമ്പോൾ, രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ആളുകൾ കടന്നുകൂടുമ്പോൾ, അതിനുശേഷമുള്ള വചനങ്ങൾ നിങ്ങൾ കാലിക ഭാഷയിൽ അർത്ഥം വെച്ചാൽ നിർത്തല്ലേ, നിർത്തല്ലാതെ വരെ മാറുകയില്ലല്ലോ. അള്ളാഹു പറഞ്ഞതും പറയാത്തതുമായ നല്ല കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ.